Hi dears, ellavarkum pudhiya video like swagatham. Appo innu raavile mudhalulla korchu visheshangalana. Appo thale divasam thanne appo innu appam chudanayittu innalle thanne njan maavu arichu vechittundayi. Appo adu da nannayittu pondi vannittunde. Appo adakke onnu ilakki nokkana. Appo adile njan thale divasam thanne maavu arikkumbo adilekku uppu idarilla. Pitte divasam raavile aanu uppu ittittu mix cheyarullu. Angane adakke mix cheyidukkana. അപ്പൊ ഇത് പച്ചരി വെള്ളത്തിലിട്ടിട്ട് നമ്മള് ചോറും കൂട്ടി അരച്ചു വെക്കില്ല. ആ അപ്പാണിട്ട് ഇത്. അപ്പൊ ഞാൻ വെള്ളയപ്പം അപ്പച്ചട്ടിയിലും ചുട്ടെടുക്കാറുണ്ട്. അതല്ലാതെ നമ്മള് വിറകടുപ്പ് വെച്ചിട്ട് നമ്മുടെ ദോശക്കല്ലിലും ചുട്ടെടുക്കാറുണ്ട്. അപ്പൊ ഇന്ന് അടുപ്പത്ത് വെച്ചിട്ടാട്ടോ, വിറകടുപ്പിൽ വെച്ചിട്ട് ചട്ടി വെച്ചിട്ടാണ് അപ്പം ചുട്ടെടുക്കണത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ തീ കത്തിച്ചിട്ട് അപ്പത്തിനുള്ള കറിക്കായിട്ട് മുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റിയിട്ട് നമുക്ക് അവിടെ അപ്പം ചുടാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം. ഇപ്പം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, മുട്ടയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുത്ത വെള്ളത്തിൽ കൊണ്ടുപോയിടാം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങും ഇട്ടിട്ടുണ്ട് കേട്ടോ. മുട്ട വേവിക്കാനിട്ടപ്പോൾ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളകും ഇട്ടിട്ടാണ് വഴറ്റുന്നത്. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് വഴണ്ടു വരുന്ന കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പെട്ടെന്ന് വയ്ക്കാൻ പറ്റിയൊരു മുട്ടക്കറി ആട്ടാ. നല്ല ടേസ്റ്റും ഉണ്ട്. ഇങ്ങനെ മുട്ടക്കറി വയ്ക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കണം. ഈസി ആയിട്ട് പണിയും കഴിയും, നല്ല ടേസ്റ്റുള്ള ഒരു കറിയും കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയാണ്. അത് അവരവരുടെ പാകത്തിന് ഇട്ട് കൊടുക്കാം. മുളക് പൊടി അരിവിനനുസരിച്ച് ഒരു സ്പൂണോ ഒന്നര സ്പൂൺ വരെയൊക്കെ ഇടാം. മല്ലിപ്പൊടി രണ്ട് സ്പൂണ്, ഗരം മസാല ഒരു സ്പൂണ്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. അത് നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചപ്പെല്ലാം മാറി കഴിയുമ്പോൾ, ഞാനിപ്പോൾ വിറകടുപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ ആ വെള്ളം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കറിയുടെ ചാറിനേക്ക് ആവശ്യമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ആ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ച് വച്ചില്ലേ ഉരുളക്കിഴങ്ങ് ആദ്യം, അത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിക്ക് നല്ലൊരു കുറുകൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്തിന് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. പിന്നെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അപ്പം ചുടാം. അപ്പോൾ ആദ്യമേ തന്നെ കറി റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ പിന്നെ അപ്പം ചുട്ടുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ആവശ്യക്കാർക്ക് എടുത്തുകൊണ്ട് പോകാമല്ലോ. അപ്പോൾ കറി ആദ്യം തന്നെ എപ്പോഴും നമ്മൾ റെഡിയാക്കി വയ്ക്കണം. അപ്പം മുഴുവൻ ചുട്ട് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കാൻ നിന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ സമയം ഇങ്ങനെ ഒരുപാട് വേസ്റ്റ് ആവുന്നത്. ആദ്യമേ ആ കറി അങ്ങോട്ട് ഉണ്ടാക്കി മാറ്റി വെച്ചാൽ പിന്നെ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ദോശക്കല്ല് ചൂടായപ്പോൾ ഞാൻ എണ്ണ തൂത്തിട്ട് അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ദോശ പോലെ അങ്ങനെ ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല, വെള്ളയപ്പാണല്ലോ. അപ്പോൾ പൈക്ക് പതിയെ ഒന്ന് പരത്തിയാൽ മതി. രണ്ടു ദിവസമായിട്ടൊരു ഒച്ചയടപ്പും ഒരു തലവേദനയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്കിങ്ങനെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആദ്യത്തെ ഒരപ്പത്തിനൊക്കെ ആട്ടോ ഒന്ന് ഇങ്ങോട്ട് വിട്ടു വരാനൊരു മടി ഉണ്ടാവുള്ളൂ. എന്നാലും എപ്പോഴും നമ്മൾ ഈ ദോശക്കല്ലിൽ അപ്പവും ദോശയൊക്കെ ചുടണതുകൊണ്ട് തന്നെ അത്ര ബുദ്ധിമുട്ടില്ല. പിന്നത്തത് നമുക്ക് മാവ് അങ്ങോട്ട് ഒഴിച്ചാൽ കൈകൊണ്ട് ഇങ്ങോട്ട് എടുക്കാൻ പാകത്തിന് ഈസി ആയിട്ട് ഇങ്ങോട്ട് പോരും. അപ്പം ഞാനിതാ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ വാഴക്കൈ വെച്ചിട്ടാട്ടോ ഇത് എണ്ണ തൂത്ത് കൊടുക്കണത്. എനിക്കതാണ് ഏറ്റവും ഈസി ആയിട്ട് തോന്നാറ്. ബ്രഷൊന്നും എനിക്ക് അത്ര പറ്റില്ല.
അങ്ങനെ പിന്നെ അപ്പം ചുട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ അടുപ്പിൽ വെച്ചിട്ടാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നാവും. അപ്പം നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം. കണ്ട ഈസി ആയിട്ട് പോരണത്. ചട്ടിയിൽ ഒരു അടയാളം പോലും ഇല്ലാതെ ഇങ്ങോട്ട് പോരും. ഇപ്പം നമ്മൾ ഈ നോൺ സ്റ്റിക്കിനെ പോലെ തന്നെയാണ് നമുക്ക് ഇരുമ്പുചട്ടി നന്നായിട്ട് മയങ്ങി കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഒരു ഇരുമ്പുചട്ടിയൊക്കെ ഒരു വീട്ടിൽ എന്തായാലും വാങ്ങി വെക്കണം കേട്ടോ. ഒരു ദോശക്കല്ല് എന്തായാലും വാങ്ങി വെക്കണം. നമ്മളത് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈസി ആയിട്ട് പോരുകയും ചെയ്യും. ഇത് നമുക്കിങ്ങനെ വർഷങ്ങളോളം ഉപയോഗിക്കാനും പറ്റും. മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കോട്ടിങ് ഇളകി പോയി കഴിഞ്ഞാലും നമുക്ക് ആ പാൻ കളയാൻ തോന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അതിൽ ഉണ്ടാക്കുകയും ചെയ്യും. അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ദൂഷ്യം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു ദോശത്തവയൊക്കെ എല്ലാ വീട്ടിലും എന്തായാലും വാങ്ങി വയ്ക്കണം. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പം ചുടണ നമ്മുടെ ചട്ടി ഉണ്ടല്ലോ, നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി, അതിൽ ചുടണയിലും ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ അപ്പം ചുട്ട് കഴിഞ്ഞാൽ ഞാൻ രണ്ട് രീതിക്കും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കോഴികളെ തുറന്ന് ഇട്ടിട്ടുണ്ടായില്ല, അവരെയൊക്കെ തുറന്ന് വിട്ടു. അവർക്കും ഫുഡൊക്കെ കൊടുത്ത് പിന്നെ നമ്മുടെ പാത്രം കഴുകലും അടിച്ചു വാരലും അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ അപ്പം ചുട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നമ്മുടെ അടുപ്പൊഴിവായല്ലോ, അപ്പോൾ അവിടേക്ക് ഒരു കലം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിളയ്ക്കുമ്പോൾ കുടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വീണ്ടും അടുത്ത കലം വെള്ളം വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അരിയിട്ട് വെച്ചേക്കും. അങ്ങനെയാണ് വിറകടുപ്പ് കത്തിക്കുമ്പോൾ ഞാൻ ചെയ്യണത്. അപ്പോൾ ഇന്ന് രാവിലെ മുതലെല്ലാം ഞാൻ ഇവിടെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഈ വെള്ളം മാറ്റിയിട്ട് ഞാൻ അരിയിട്ടതിന് ശേഷം പിന്നെ പുറത്തേക്ക് പോയി നമുക്ക് അപ്പോഴത്തേനും അടുപ്പിൽ നല്ല കനലാവും. അപ്പോൾ പിന്നെ നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ തീ കത്തിക്കാൻ നിൽക്കണം എന്നില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല കനലുണ്ടാവും. അപ്പോൾ ആ കനലിൽ കിടന്ന് ചോറ് റെഡിയായി വരികയും ചെയ്യും. ആദ്യമാദ്യമാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ തീ കത്തിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളൂ, ഈ പുകയില്ലാത്ത അടുപ്പിൽ. പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് തന്നെ നല്ല ചൂടുണ്ടാവും. പിന്നെ തീ കത്തിക്കാനായിട്ട് എപ്പോഴും നിൽക്കേണ്ട ആവശ്യമില്ല. തൊണ്ടയ്ക്ക് നല്ല കാറലുണ്ട്. അങ്ങനെ ചോറ് വേവിക്കാനായിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ കറി വയ്ക്കാനായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ക്ലീനാക്കാനായിട്ട് പോവാണ്. അപ്പം അയല ആട്ടം ഒന്ന് കിട്ടിയേക്കുന്നത് അയല മീനാണ്. അത് ക്ലീനാക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെയാവും. മീൻ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞ് തേങ്ങയൊക്കെ ചെറുകിയൊക്കെ വന്നപ്പോഴത്തേനും ചോറ് പകുതിയോളം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ചോറ് റെഡിയാവും. അപ്പോൾ നമുക്ക് അടുപ്പിലേക്ക് തന്നെ കറിയും വയ്ക്കാം. അപ്പോൾ കറി വയ്ക്കാനുള്ളതും വറുക്കാനുള്ളതൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അരപ്പിനുള്ളതാണ്. അപ്പോൾ കുറച്ച് മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചുവന്നുള്ളി, അത്രയാണ് എടുത്തത് അരയ്ക്കാൻ. പിന്നെ ഒരു തക്കാളിയും ഒരു കുഞ്ഞ് കഷ്ണം സവാളയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. സവാള ഞാൻ ഇവിടെ ഞാൻ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയിരുന്നത് വേസ്റ്റായി പോകണ്ടെന്ന് വിചാരിച്ച് ഇതിലേക്ക് ഇടുന്നതാണ്. സവാള ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി സവാളയും ഉള്ളിയൊക്കെ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇട്ടേക്കും, അല്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇരുന്ന് മറന്നു പോവുകയും ചെയ്യും പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് യൂസായി പോയിക്കൊള്ളൂല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ കഷ്ണങ്ങളിലേക്ക് ആ തക്കാളി അരിഞ്ഞും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് അരപ്പും കൂട്ടി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചോറൊക്കെ റെഡിയായി, ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്ന് കറി റെഡിയാവട്ടെ. അപ്പോഴായിട്ട് ഞാൻ ഓർത്തത് ഞാൻ എടുത്തു വെച്ച പുളി അവിടെ ഇരിക്കുകയാണ്, കുടംപുളി ഇട്ടിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും കൊണ്ടുവന്ന അതിടാണ്. കുടംപുളി ഇല്ലാണ്ട് എന്ത് മീൻകറി അല്ലേ. അങ്ങനെ പുളിയും കൂടി ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് ചെറിയ തീയിലിരുന്ന് തിളച്ച് വറ്റി വരട്ടെ. അപ്പം നല്ല കുറുകി വരുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം.
ഈ മീൻ കറിക്കൊന്നും അധികം വേവില്ലാത്തത് നന്നായിട്ട് രണ്ട് മൂന്ന് തിള തിളയ്ക്കുമ്പോൾ തന്നെ കറി റെഡി ആയിട്ടുണ്ടാവും. ഇത് പിന്നെയും ഇങ്ങനെ ഇട്ട് വറ്റിച്ച് വറ്റിച്ചെടുക്കരുത്. ഒരു നമുക്കറിയാലോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, ആ പാകത്തുമ്പോൾ അത് ഇറക്കി വയ്ക്കുക. അടിപൊളി ടേസ്റ്റുള്ള മീൻ കറിയാണ്. പിന്നെ അതൊന്ന് താളിക്കാനായിട്ട് ഒരു നാല് ചെറിയ ഉള്ളിയുടെ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കറി റെഡിയായി ഞാൻ അവിടുന്ന് മാറ്റിയിട്ട് അവിടെ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി നമ്മളിങ്ങനെ ചുറ്റിക്കലാണ്, ചുറ്റിച്ചാണ് ഇട്ട് കൊടുക്കാവുള്ളൂ. സ്പൂൺ വെച്ചിട്ട് ഇളക്കരുത്, കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവും. അയലേക്കാകുമ്പോൾ അത്ര ഉടയില്ല, ചെറിയ മീനുകളാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോവും. അപ്പോൾ ഞാൻ വലിയൊരു ചട്ടിയാണ് വെച്ചേക്കുന്നത് കറി താളിക്കാനായിട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളി താളിക്കൽ കഴിയുമ്പോൾ, അപ്പോൾ ഞാൻ രണ്ട് കുറച്ച് ഉലുവയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ, അതിനുശേഷമാണ് ഉള്ളി ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ ഉള്ളി താളിച്ച് കഴിയുമ്പോൾ ഇതേ ചട്ടി തന്നെ വെച്ചിട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചട്ടി തന്നെ വെച്ചത്. അപ്പോൾ ഇനി അതിനായിട്ട് വേറൊരു ചട്ടിയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മീനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ആ ചീനച്ചട്ടിയിൽ ഇപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനും ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്ത് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും അടുപ്പൊഴിവായപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്ക് എന്നാൽ കുറച്ച് കപ്പലണ്ടി ഇരിപ്പുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് വറുത്ത് വെച്ചേക്കാന്ന് വിചാരിച്ച് അവിടെ കപ്പലണ്ടി വറുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കലം വെള്ളം കൂടി അങ്ങോട്ട് കയറ്റി വെച്ചു. അടുപ്പിൻ്റെ പരിപാടികൾ ഇന്ന് രാവിലെ തൊട്ടുള്ളത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് മൊത്തം ഈ അടുപ്പിലായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ വീഡിയോയും മൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ വീഡിയോ പിടിച്ചിട്ടില്ല. ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.